ഈശ്വരൊത്തിരി സ്നേഹമുള്ള നല്ല സഹോദരങ്ങളെ, എല്ലാവർക്കും ഒത്തിരി ദൈവാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. കത്തോലിക്ക സഭ വലിയൊരു നോൻപുകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മാർച്ച് മാസം 2 വിഭൂതി ബുധനാഴ്ച എല്ലാ ലത്തീൻ ആരാധന ക്രമത്തിലുള്ള വിശ്വാസികളും നോൻപുകാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാവർക്കും ഈ ഒരു നോൻപുകാലം പുണ്യത്തിന്റെയും പ്രാർത്ഥനയുടെയും കാലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 2022 ഈ ഒരു വർഷം നമ്മൾ സ്വാഗതം ചെയ്തത് ഒത്തിരി പ്രതീക്ഷയോടെയാണ്. നമ്മളെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ രോഗഭീതികളും നമ്മളെ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ദൈവത്തിങ്കിലേക്ക് അടുക്കാനും സാഹോദര്യത്തിൽ വളരുവാനും ഐക്യപ്പെട്ട് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നല്ല നേട്ടങ്ങളിലേക്ക് കാലെടുത്തു വയ്ക്കുവാനും ഈ ഒരു നോൻപുകാലം നമ്മളെ പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 2022 മാർച്ച് മാസം 2 വിഭൂതി ബുധനാഴ്ച തുടങ്ങുന്ന ഈ നോൻപുകാലം പൗരസ്ത്യ സഭയില് 2022 ഫെബ്രുവരി 28 തിങ്കളാഴ്ച നോൻപുകാലം ആരംഭിക്കുകയാണ്. ആഗോള കത്തോലിക്ക സഭയിലെ എല്ലാ വിശ്വാസികൾക്കും ഈ ഒരു നോൻപുകാലം പുണ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെ സമൃദ്ധിയുടെ കാലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുന്നു. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. ഒത്തിരി അഭിമാനമുണ്ട് നമുക്കെല്ലാവർക്കും. ഈ ഒരു വിശ്വാസം നമ്മളെല്ലാവരെയും ശക്തിപ്പെടുത്തുന്നു. ഒരു നുള്ളി ചാരമെടുത്ത് വൈദികൻ തന്റെ കരങ്ങൾ കൊണ്ട് നമ്മുടെ നെറ്റിയിലും അല്ലെങ്കിൽ ശിരസിലും കുരിശാകൃതിയിൽ വരയ്ക്കുമ്പോൾ ഒത്തിരി അടുപ്പം കൂടുകയാണ് നമുക്ക് നമ്മുടെ ദൈവവുമായിട്ട്. നോൻപുകാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ക്രിസ്തുനാഥന്റെ ഉയർപ്പ് തിരുനാളിന് വേണ്ടി നമ്മളെ ഒരുക്കുക എന്നതാണ്. ഈ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് പാപങ്ങളിൽ നിന്നൊരു വിടുതൽ ലഭിക്കുക, ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് വീണ്ടും ആകർഷിക്കപ്പെടുക, നമുക്ക് പ്രായച്ചിത്തം നിറവേറ്റാം, പാപബോധം നമുക്ക് ഉണ്ടാവട്ടെ, നഷ്ടപ്പെട്ടുപോയ ദൈവിക അനുഭവം വീണ്ടും തിരിച്ചു പിടിക്കാൻ ഈ നോൻപുകാലം നമ്മളെ പ്രേരിപ്പിക്കുന്നു. വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു നോൻപുകാലം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ നോൻപുകാലത്തിന്റെ ചരിത്രം ഏതാനും കുറച്ചു വാക്കുകളിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ നോൻപിനെ നമ്മൾ വിളിക്കുന്നത് വലിയ നോൻപെന്നാണ്. ഈ നോൻപിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് 50 നോൻപെന്നാണ്. നോൻപ് എപ്പോഴാണ് ആരംഭിച്ചത്? കത്തോലിക്ക സഭയിൽ 1 നിക്കാ സുനഗദോസിന്റെ തീരുമാനപ്രകാരമാണ് കത്തോലിക്ക സഭയിൽ ആദ്യമായിട്ട് നോൻപുകാലം അനുഷ്ഠിച്ച് തുടങ്ങിയത്. ഈ നോൻപുകാലത്തെ 50 നോൻപെന്ന് വിളിക്കുവാൻ കാരണം, പണ്ട് കാലത്ത് കത്തോലിക്ക സഭയില് ആരാധനാ വർഷത്തിലെ ഒരാഴ്ചകളെയും 10 ഗുണങ്ങളായിട്ടാണ് തിരിച്ചിരുന്നത്. ഈ 10 ഗുണങ്ങളായ ഓരോ ഞായറാഴ്ചയെ അഭിസംബോധന ചെയ്തത് 70 60 അങ്ങനെയായി. ഈ ആഴ്ചകളെ അവരോഹണ ക്രമത്തിലെ മുകളിൽ നിന്ന് താഴേക്കാണ് ക്രമപ്പെടുത്തിയിരുന്നത്. അങ്ങനെ നിക്കാ സുനഗദോസ് തീരുമാനിച്ചു 50 ഞായർ കഴിഞ്ഞു വരുന്ന ബുധനാഴ്ച നോൻപുകാലം ആരംഭിക്കുക എന്ന്. അങ്ങനെ 50 ഞായർ കഴിഞ്ഞു വരുന്ന ബുധനാഴ്ച ആരംഭിക്കുന്ന നോൻപുകാലത്തെ വിശ്വാസികൾ അഭിസംബോധന ചെയ്ത് വിശേഷിപ്പിച്ചു ഇത് 50 നോൻപ് എന്ന്. ഈ 50 നോൻപ് ആരംഭിക്കുന്ന ബുധനാഴ്ചക്ക് മുമ്പേ വരുന്ന 50 ഞായറാഴ്ചക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ സൺഡേ വിളിക്കുന്നത് കാർണിവൽ സൺഡേ എന്ന, ആഘോഷത്തിന്റെ ഞായറാഴ്ച. ഇത് നോൻപുകാലത്തിന് മുമ്പേ ഉള്ള ഒരു വലിയൊരു ആഘോഷത്തിന്റെ ഞായറാഴ്ചയാണ്. ഇനി ആഘോഷങ്ങളൊന്നും പാടില്ല, കാർണിവൽ സൺഡേ. പിന്നീട് വരുന്ന തിങ്കളാഴ്ച ഇത് പ്രിപ്പറേഷൻ മൺഡേ ആണ്, ഒരുക്കത്തിന്റെ ദിവസമാണ്. തുടർന്ന് വരുന്ന ചൊവ്വാഴ്ച കൺഫഷൻസ് ട്യൂസ്ഡേ എന്നാണ്, കുംഭസാരി ചുരുങ്ങേണ്ട ഒരു ദിവസം. അങ്ങനെ നല്ലൊരു ഒരുക്കത്തിന് ശേഷം ബുധനാഴ്ച നമ്മൾ നോൻപിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഈ നോൻപിലെ യഥാർത്ഥത്തിൽ എത്ര ദിവസങ്ങളാണുള്ളത്? ലത്തീൻ ഭാഷയില് ഈ നോൻപിനെ വിളിക്കുന്ന പേര് കോദ്ര ജെസിമോ എന്നാണ്, 40 എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം.
എന്താണ് ഈ 40-ന്റെ പ്രാധാന്യം? എന്താണ് ഈ 40-ന്റെ അർത്ഥം? ബൈബിൾ പരിശോധിക്കുകയാണെങ്കിൽ പുറപ്പാടിന്റെ പുസ്തകത്തില് നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു കഥാപാത്രമുണ്ട്, മോശ. മോശ മലമുകളിൽ ദൈവത്തിന്റെ പക്കൽ നിന്ന് 10 കൽപ്പനകൾ വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് അവിടെ ചെലവഴിച്ചത് 40 ദിനരാത്രങ്ങളായിരുന്നു. പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവസന്നിധിയിൽ ചെലവഴിച്ചു. പിന്നീട് രാജാക്കന്മാരുടെ 1 പുസ്തകത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു കഥാപാത്രം ഏലിയ, ദൈവത്തിന്റെ മലയായ സീനായി മലയിലേക്ക് 40 ദിനരാത്രങ്ങൾ അദ്ദേഹം യാത്ര ചെയ്തു. ഇനി പുതിയ നിയമത്തിൽ യേശുനാഥൻ മരുഭൂമിയിൽ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പുരുഷമരണത്തിനും ഉയർപ്പിനും ഇടയിലുള്ള മണിക്കൂറ് 40 മണിക്കൂറാണ്. അപ്പൊ ഈ 40 എന്ന അക്കത്തിന് നമ്മളെയും പ്രചോദിപ്പിക്കുകയാണ്, പ്രേരിപ്പിക്കുകയാണ് ഈ നോൻപുകാലം നന്നായിട്ട് പ്രാർത്ഥിച്ച് ചെലവഴിക്കുക. ഇനി ഈ നോൻപുകാലത്ത് എങ്ങനെയാണ് 40 ദിവസങ്ങൾ കണക്കാക്കുന്നത്? നോൻപുകാലത്തിലെ തുടക്ക ദിവസമായ വിഭൂതി ബുധൻ മുതൽ വലിയ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിലെ ഞായറാഴ്ചകൾ ഒഴിവാക്കി ബാക്കി ദിവസങ്ങൾ എണ്ണുകയാണെങ്കിൽ കിട്ടുന്നത് 40 ദിവസങ്ങളാണ്. എന്തുകൊണ്ടാണ് ഞായറാഴ്ച ഒഴിവാക്കുന്നത്? ഞായറാഴ്ച ഉത്ഥാനത്തിന്റെ പ്രതീതിയാണ്. എല്ലാ ഞായറാഴ്ചകളും റിസറക്ഷൻ സൺഡേയാണ്, ആഘോഷത്തിന്റെ ദിവസമാണ്. എങ്കിലും ഈ നോൻപുകാലം അതിന്റെ ഒരു തുടർച്ച നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഈ ഞായറാഴ്ചകൾ ഉൾക്കൊള്ളിക്കുകയാണ് നമ്മൾ. അപ്പൊ ഈ 40 ദിവസം ഈജിപ്തിലെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനം 430 വർഷക്കാലം അവരവിടെ കഴിഞ്ഞു. അവർക്ക് നഷ്ടപ്പെട്ടത് വലിയ ദൈവിക അനുഭവമാണ്. അവർക്ക് വീണ്ടും കിട്ടിയത് എപ്പോഴാണ്? മോശ അവരെ വഴി നടത്തി മരുഭൂമിയിലൂടെ 40 സംവത്സരങ്ങൾ ആ വഴി നടത്തിയപ്പോൾ അവർക്ക് ലഭിച്ചത് ഈജിപ്ത് നഷ്ടപ്പെട്ടു പോയ ദൈവിക അനുഭവം അവർക്ക് വീണ്ടെടുക്കാൻ അവർക്ക് സാധിച്ചു. അപ്പൊ ഈ നോൻപുകാലം വിശ്വാസികളായ നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു, പ്രേരിപ്പിക്കുന്നു. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവിക അനുഭവം, നമുക്ക് കൈമോശം വന്നു പോയ ദൈവത്തിന്റെ വലിയ വാത്സല്യവും ഒക്കെ തിരിച്ചുപിടിക്കാൻ ഒരു നല്ല കാലം ഈ നോൻപുകാലം, പ്രാർത്ഥനയുടെ പുണ്യത്തിന്റെ ഈ നല്ല കാലം. എല്ലാവർക്കും വലിയൊരു ദൈവാനുഭവം നേരിട്ട് ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കാം, നമുക്ക് ജീവിതം നവീകരിക്കാം.